ഗൈസ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ദിവസങ്ങളിൽ ഒരു ദിവസമാണ്. അത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗെസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇന്നെന്റെ ചാനലിൽ 10,000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ്. 10,000 സബ്സ്ക്രൈബേഴ്സ്, അത് ഈ ചെറിയൊരു പീരീഡ് ഓഫ് ടൈമിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുക. ഗൈസ് എന്ത് ചെയ്യണമെന്നൊക്കെ ആലോചിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു, കേക്ക് കട്ട് ചെയ്യണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗൈസ് എൻ്റെ ആ തീരുമാനം ഞാൻ കുറച്ച് അങ്ങോട്ട് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു ആക്രാന്തമോ അത്യാർത്ഥി എന്തുണ്ടെങ്കിലും പറഞ്ഞാൽ ഒരു 50,000 സബ്സ്ക്രൈബേഴ്സിൽ കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോഴത്തേക്കും ഒരു ഗിവ് അവേ ഒക്കെ തരാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് അതൊക്കെ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ വരത്തുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ. ഇത്ര നാൾ നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നതിന് എനിക്ക് വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ ഒരു ബ്രദറാ, സിസ്റ്ററാ, ഫ്രണ്ടാ, അങ്ങനെ ആരൊക്കെയോ ആണ്, ഒരു ഫാമിലി പോലെ നിങ്ങൾക്കിപ്പോൾ എനിക്ക്. ഓക്കെ, എൻ്റെ ജീവിതാവസാനം വരെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അത് കൂടിയേ എനിക്ക് തീരത്തുള്ളൂ. ഇപ്പം ഈ 10,000 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് അതൊക്കെ ഒരു വലിയൊരു അച്ചീവ്മെൻറ്റ് പോലെ തോന്നുന്നത്. ആദ്യമായിട്ടൊരു ഇങ്ങനെ ഒരു അച്ചീവ്മെൻ്റ് കിട്ടുമ്പോൾ ഞാൻ പ്രൗഡായിട്ട് ഇരിക്കണത്. ഓ, അത് മാത്രമല്ല ഗൈസ്, എൻ്റെ 2-3 സബ്സ്ക്രൈബേഴ്സൊക്കെ തിരിച്ചറിയാമെന്ന് തുടങ്ങി. ഞാൻ മിന്നാന്നൊക്കെ ബേക്കറി പോയപ്പോഴും ഞാൻ ബസ് കയറാൻ നിന്ന സ്ഥലത്തൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് തിരിച്ചത് ഗൈസ്. മീന ചേച്ചി എല്ലാന്നൊക്കെ വന്ന് ചോദിച്ചു, എനിക്ക് എന്ത് ഹാപ്പി ആയെന്ന് അറിയാമോ. അപ്പോൾ എന്തായാലും എനിക്ക് ഈ 10,000 സബ്സ്ക്രൈബേഴ്സ് പോരാ. എനിക്ക് 1,00,000, 2,00,000, 3,00,000, 5,00,000, 10,00,000 എത്രയാണെങ്കിലും പോയ കുഴപ്പമില്ല. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ഇനിയും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രാങ്ക് വീഡിയോസും ഇപ്പോൾ കഴിഞ്ഞ മമ്മി ചാലഞ്ച് ചെയ്യണില്ല, അതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ പ്ലാനിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് അതൊക്കെ ചെയ്താലും ഒരു സാറ്റിസ്ഫാക്ഷൻ വരത്തുള്ളൂ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഫാമിലിയൊക്കെ പോലെയല്ല, അപ്പോൾ നിങ്ങൾക്ക് എന്നെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയണ്ടേ? അപ്പം നിങ്ങൾക്ക് എന്നെപ്പറ്റി എന്തെങ്കിലും അറിയണം താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ സൺഡേ ഒരു ക്യൂ എന്നെ വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ബി ഫ്രാങ്ക് ആയിട്ട് എന്തുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല, എല്ലാം തുറന്നു പറയുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ എന്തായാലും ഒരു ഫാമിലി പോലെയൊക്കെയല്ല, അപ്പോൾ നമ്മുടെ ഇടയിൽ ഒരു മറ വേണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ ആൻസർ പറയുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ബിഗ് താങ്ക്സ് ആൻഡ് ബിഗ് ഹഗ്. ഓക്കെ, ഹഗ്. എനിക്ക് എല്ലാവരോടും ഭയങ്കര നന്ദിയുണ്ട്. ഓ, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഇത് ഇപ്പോൾ ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ ഇവിടെ കിടന്ന് തുള്ളിച്ചാടുന്നൊരു അവസ്ഥയല്ല, പക്ഷേ ഇവിടെ ഒന്നും ചാടാൻ പറ്റില്ല. ഇവിടെ നാട്ടുകാരൊക്കെ നോക്കിയിരിക്കുവാണ്, ഞാൻ ഇവിടെ കിടന്ന് എന്താ കാണിക്കണമെന്നൊക്കെ നോക്കി നിൽക്കുക. ഒരു വട്ടാണെന്നൊക്കെ വിചാരിക്കുമായിരിക്കും ചിലപ്പോൾ. എന്നാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ സന്തോഷം എക്സ്പ്രസ് ചെയ്യാതിരിക്കാൻ വയ്യ. ഇപ്പോൾ പുറമേ കാണുന്ന പോലെ അല്ല ഗൈസ് എൻ്റെ മനസ്സിൽ. ഇപ്പോൾ മനസ്സൊക്കെ ഇങ്ങനെ തുള്ളി 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 ചാടി നടന്നുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങളിപ്പോൾ തന്നെ ഒരു സപ്പോർട്ടുണ്ടല്ലോ, അത് എപ്പോഴും എനിക്ക് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് ഉണ്ടായേ തീരൂ ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ അഡിയോസ്.